കേന്ദ്ര റെയിൽവേ ബോർഡ് അനുമതി കിട്ടിയ ശേഷം സിൽവർ ലൈൻ പദ്ധതിയുടെ സാമൂഹ്യാഘാത പഠനം പുനരാരംഭിച്ചാൽ മതിയെന്ന് സർക്കാർ ഉത്തരവിറക്കി. അനുമതി ലഭിക്കുന്നതിന് മുൻപ് പഠനം നടത്തുന്നത് പണം പാഴാക്കലാണ് എന്ന വിലയിരുത്തലിലാണ് തീരുമാനം. ഭൂമി ഏറ്റെടുക്കൽ ജോലികൾക്ക് നിയോഗിച്ച ജീവനക്കാരെ തിരിച്ചു വിളിക്കുന്ന ഉത്തരവിലാണ് പദ്ധതിയെ ബാധിക്കുന്ന നിർണായക തീരുമാനമുള്ളത്. ഇതോടെ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന ജോലികളും നിലച്ചു. കേന്ദ്രാനുമതി ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്ത സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി 59 കോടി രൂപ പാഴാക്കിയെന്ന മാതൃഭൂമി ന്യൂസ് വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെയാണ് സർക്കാരിന്റെ നിർണായക തീരുമാനം. ഭൂമി ഏറ്റെടുക്കലിനായി നിയോഗിച്ച റവന്യൂ സർവേ വിഭാഗത്തിലെ 205 ഉദ്യോഗസ്ഥരെ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞ ആഴ്ച തന്നെ സർക്കാർ തീരുമാനിച്ചിരുന്നു. അപ്പോഴും സാമൂഹ്യാഘാത പഠനം പുനരാരംഭിക്കാൻ സംബന്ധിച്ച ഫയൽ തീരുമാനത്തിനായി മുഖ്യമന്ത്രിക്ക് മുന്നിലായിരുന്നു. നിശ്ചിത കാലയളവിനകം പൂർത്തിയാകാത്ത സാമൂഹ്യാഘാത പഠനം നിലവിലുള്ള ഏജൻസികളെ തന്നെ ഏൽപ്പിക്കാനായിരുന്നു റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം. നയപരമായ തീരുമാനം വേണ്ടതിനാൽ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വേണമെന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെ ശുപാർശ. എന്നാൽ കേന്ദ്രാനുമതി ലഭിച്ച ശേഷം പഠനം വീണ്ടും തുടങ്ങിയാൽ മതിയെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. അനുമതി ലഭിക്കാതെ ഇനിയും പഠനം നടത്തുന്നത് അനാവശ്യ പണത്തിലവാണെന്ന വിലയിരുത്തലാണ് തീരുമാനം. ഭൂമി ഏറ്റെടുക്കലിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥരെ തിരിച്ചുപിടിക്കുന്ന തീരുമാനമടങ്ങിയ ഉത്തരവിൽ ഇതുകൂടി ഉൾപ്പെടുത്തി. റെയിൽവേ ബോർഡ് അനുമതിക്ക് ശേഷം സാമൂഹ്യാഘാത പഠനം തുടങ്ങിയാൽ മതിയെന്നാണ് റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകന്റെ ഉത്തരവിൽ പറയുന്നത്. ഉദ്യോഗസ്ഥരെ തിരിച്ചുപിടിക്കുന്ന തീരുമാനത്തിനൊപ്പം സാമൂഹ്യാഘാത പഠനം നിർത്തിയതോടെ സിൽവർ ലൈൻ പദ്ധതി ഏതാണ്ട് നിലച്ചിരിക്കുകയാണ്. പദ്ധതി നിർത്തിയെന്ന് തുറന്നു പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അവർക്കത് നടപ്പാക്കാൻ പറ്റില്ല, പക്ഷേ ഒറ്റയടിക്ക് നടപ്പാക്കാൻ പറ്റില്ല, ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറയാനുള്ള ജാള്യത കൊണ്ടാണ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിൻവലിക്കുന്നത്. ഒരു കാരണവശാലും ഇതിന്റെ ഒരു നടപടിക്രമവും നടത്താൻ കേരളത്തിൽ സമ്മതിക്കുന്ന പ്രശ്നമില്ല, ഉറച്ച നിലപാടാണ്. എന്തു വന്നാലും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് വാശിപിടിച്ചിരുന്ന സർക്കാരിന്റെ ഈ പിന്മാറ്റം കനത്ത തിരിച്ചടിയാണ്. പദ്ധതി അനുകൂലിക്കുന്ന പ്രചാരണം വിശേഷിച്ചവരോട് സർക്കാർ ഇനി എന്തു പറയുമെന്നതാണ് ചോദ്യം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.